നമസ്കാരം എല്ലാവർക്കും ശ്രീസ് വ്ലോഗിലേക്ക് സ്വാഗതം കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് വീണ്ടും ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്രീം പണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഈസ്റ്റും ചേർക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തത് ഇടാൻ പോകുന്നത് അരക്കപ്പ് ചൂടുള്ള പാലാണ് കേട്ടോ പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അധികം തിളച്ച് ചൂടുള്ളത് എടുക്കാൻ പാടില്ല ഒരു മീഡിയം ലെവലിലുള്ള പാലേ ചൂടുള്ള പാലേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഒരു ടീസ്പൂൺ ഈസ്റ്റും നമ്മളിപ്പോഴത്തെ അരക്കപ്പ് ചൂടുള്ള പാലും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ മതി കേട്ടോ ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി ഇത് രണ്ടും നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം പൊന്തി വന്ന് നല്ല ബബിൾസായി നല്ല ഫെർമൻ്റ് ആയി വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബണ്ണിൻ്റെ മാവ് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ അതിലേക്ക് ആദ്യം വേണ്ടത് രണ്ട് കപ്പ് മൈദ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിൽ രണ്ട് കപ്പ് മൈദയാണ് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ ക്രീം ബണ്ണില് ഉള്ളിൽ ക്രീം സ്വീറ്റ്നെസ് ഉണ്ടെങ്കിലും അറിയാലോ ഉള്ളിലത്തെ ക്രീമിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബണ്ണിനും കൂടി ഒരു സ്വീറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദയിലേക്കും കൂടി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളുപ്പാണ് കേട്ടോ നമ്മുടെ അമ്മമാരും അമ്മമാരും എല്ലാവരും പറയുമല്ലോ നമ്മൾ സ്വീറ്റ് റെസിപ്പിയെല്ലാം ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മധുരവും എല്ലാം ഒന്ന് പാകം ആവുന്നു അതുകൊണ്ട് ഞാനിവിടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു മുട്ട മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതായത് പക്ക വെജ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മുട്ട ഇഷ്ടമല്ലാത്തവർക്കോ മുട്ട ചേർക്കണമെന്നൊന്നുമില്ല വേണമെങ്കിൽ മതി പക്ഷേ മുട്ട ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ബണ്ണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് പാലാണ് നേരത്തെ എടുത്ത പോലെ തന്നെ അത്യാവശ്യം ചൂടുള്ള പാലാണ് ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാം കേട്ടോ പക്ഷെ വെള്ളം എടുക്കുമ്പോഴും ഇതുപോലെ അധികം തിളച്ച വെള്ളം എടുക്കാൻ പാടില്ല അത്യാവശ്യം ചൂടുള്ള ഒരു പാകത്തിന് ചൂടുള്ള വെള്ളം വേണം നിങ്ങൾ എടുക്കാൻ ഇനി ഇതെല്ലാം നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മൈദയും പഞ്ചസാരയും മുട്ടയും ഉപ്പും പാലും എല്ലാം കൂടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചില്ലേ ഈസ്റ്റും അത്യാവശ്യം ചൂടുള്ള പാലും കൂടി ആ ഒരു മിക്സ് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും അതൊന്നും സാരമില്ല നിങ്ങൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ എണ്ണ ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കാം അപ്പം നമുക്ക് നല്ലോണം മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് പരുവത്തിലാക്കാം കേട്ടോ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കണ്ടില്ലേ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല ഞാനിവിടെ ഒരു കയ്യിൽ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മുടെ ബണ്ണിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു കയ്യിൽ നെയ്യ് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ മാവെല്ലാം നല്ല ലൂസ് പാകമാണ് ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ അടച്ചു വെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ല മാവ് പൊന്തി വന്നിട്ടുണ്ടാവും ഇതാ നമ്മുടെ മാവ് അത്യാവശ്യം ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് മാവിൻ്റെ പാകം ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മതിയാവും അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്താണ് പൊന്താൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വേഗം തന്നെ ആയി കിട്ടും കേട്ടോ നല്ലവണ്ണം അടച്ച് വെക്കണം അപ്പം നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട് എന്താ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ കുഴച്ചത് അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ മാവ് നല്ല പാകത്തിനായിട്ടുണ്ട് എന്താ നമുക്ക് മാവ് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ബണ്ണാക്കി ബണ്ണിനുള്ള പാകത്തിലുള്ള ചെറിയ ചെറിയ ബോൾസ് ബോൾസ് ആക്കിയിട്ട് നമ്മൾ എടുക്കാൻ പോവാണ് ചപ്പാത്തിക്കെല്ലാം നമ്മൾ കുഴക്ക എടുക്കുമല്ലോ കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് നമുക്ക് എടുക്കാം അപ്പം എനിക്കിവിടെ ഈ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടാകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബണ്ണോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ബണ്ണനുള്ള ഈ ബോൾ ഇങ്ങനെ ഉരുട്ടി ഇതാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലോണം വലിയ സൈസുള്ള ബോൾ എടുക്കണ്ട അപ്പം അത് ഭയങ്കര ഇതാവും ഒരു ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി വെച്ചാൽ മതി കേട്ടോ കാരണം അത് എണ്ണക്കിലേക്ക് ഇടുമ്പോൾ തന്നെ അതൊന്ന് നല്ലോണം പൊന്തി വരും നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ബോൾസെല്ലാം ആക്കി വെച്ചിട്ട് നമ്മുടെ മാവ് മുഴുവൻ എടുക്കുക അത് അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് ബോൾസ് നിങ്ങൾക്ക് എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അത്ര ബോൾസ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരു നനഞ്ഞ തുണി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കണം അപ്പം നമ്മുടെ ഈ ബണ്ണൻ്റെ ഈ ബോൾ സൈസ് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബണ്ണന് നമ്മൾ ഈ ബോളാക്കി എടുക്കുമ്പോൾ ഈ ബണ്ണിനുള്ള ഓരോ പാകം ആക്കി എടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലോണം വലിയ സൈസിൽ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒരു ഒരു മീഡിയം സൈസിൽ ഉരുട്ടിയെടുത്താൽ മതി കാരണം അത് വീണ്ടും നമ്മൾ നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കും ഒരു ഇരുപത് മിനിറ്റോളം പ്ലേറ്റിൽ നിരത്തി അല്ലെങ്കിൽ വലിയ ട്രേ ഉണ്ടെങ്കിൽ അതിലിതാ ഇതുപോലെ നിരത്തി വെച്ച് നനഞ്ഞൊരു തുണി അത്യാവശ്യം തുണി നനച്ച് അതൊന്ന് നല്ലോണം പിഴിഞ്ഞ് നനച്ച തുണി ഇതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തിടുകട്ടോ ഒരു ഇരുപത് മിനിറ്റോളം അതിനുശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഒന്നും കൂടെ സൈസാക്കി വെച്ചിട്ടുണ്ടാവും സൈസായിട്ടുണ്ടാവും അപ്പോൾ അത് എന്തായാലും ഇതുപോലെ വലുതാവും അതുകൊണ്ട് നിങ്ങൾ ബോൾസ് ആക്കി വെക്കുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബോളാക്കി വെക്കാൻ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചതിനേക്കാളും ഒന്നും കൂടെ സൈസായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പം അതിലേക്ക് ഒരു പാൻ വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ബണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഇതാപ്പൊത്തന്നെ കണ്ടില്ലേ ഇതാ പൊന്തി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഈ ബണ്ണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ അത്യാവശ്യം നല്ലോണം കൂട്ടിയിടരുത് ചെറിയൊരു പാകത്തിന് കാരണം നമ്മുടെ പുറം മാത്രം വെന്ത് പോവരുതല്ലോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവരുതല്ലോ നമ്മുടെ ഉൾഭാഗം കൂടി ബണ്ണിൻ്റെ ഉൾഭാഗം കൂടി നല്ലോണം വേവണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് രണ്ട് സൈഡും ഒന്ന് മറിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കാരണം പെട്ടെന്ന് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ പുറം മാത്രം കരിയും ഉള്ളാണെങ്കിൽ ഒട്ട് വേവില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണ് ഒരുമാതിരി എന്താ പറയുക മൈദ കുഴച്ച പോലെ ഉണ്ടാവും ഉള്ളിലത്തെ ആ ഒരു പാകം പുറമേ മാത്രം നല്ലോണം ക്രിസ്പായിട്ടുണ്ടാവും ഇപ്പോൾ ഏതാ നമ്മുടെ ബണ്ണിൻ്റെ പാകം കണ്ടോ നമ്മൾ ഇട്ടേനേക്കാളും ഒന്ന് വീർത്ത് വീർത്ത് വരുന്നുണ്ട് എണ്ണയിലിട്ടിട്ടാകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മുകളിലേക്കും ജസ്റ്റ് എണ്ണ എണ്ണയൊന്ന് തൂവിക്കൊടുക്കുക ഇനി അത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം പണ്ണ് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തിനാ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് വെറുതെ വീട്ടിൽ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് പാലായാലും ഈസ്റ്റായാലും ഈസ്റ്റൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും നമ്മൾ പാലപ്പം വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നതല്ലേ അല്ലേ പിന്നെ മൈദ ആയാലും ഉണ്ടാവും മുട്ടയുണ്ടാവും പാലുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ഹെൽത്തിയാണേനും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വെറുതെ പൈസ കൊടുത്ത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ നമുക്കിതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ നമ്മുടെ ബണ്ണെല്ലാം മറച്ചിട്ടിട്ടുണ്ട് ഇതാ നല്ല പരുവായിട്ടുണ്ട് നമുക്ക് വീണ്ടും അടുത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അതൊക്കെ കണ്ടില്ലേ നല്ലോണം പൊന്തി വരും എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ വീർത്ത് വീർത്ത് വരും ഇനി അടുത്ത സൈഡും കൂടി മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ബണ്ണെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഷെയ്പ്പൊന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ കുറച്ചൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാക്കുക പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ തന്നെയല്ലേ കാണുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം അതാ നമ്മുടെ ബണ്ണ് മുറിച്ചപ്പോൾ കണ്ടു ഉള്ളിലെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഒരു മൈദയുടെ ആ ഒരു പാകം അതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ കടയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെയുണ്ട് ടേസ്റ്റും അതുപോലെ തന്നെയുള്ള ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ എണ്ണയിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമില് ഒരിക്കലും ഇടരുത് എണ്ണ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ ബണ്ണിട്ടെടുക്കുക എന്നിട്ട് ഫ്ലെയിം ലോ ചെയ്യുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബണ്ണവിടെ മാറ്റി വയ്ക്കുക ഇനി നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ബട്ടറാണ് പിന്നെ വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇത് പൗഡർഡ് ഷുഗർ ഒരു രണ്ട് കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ബട്ടറും രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതും നിങ്ങളുടെ വീട്ടിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഈ ഒരു ക്രീം നല്ല വൈറ്റ് കളറാവും ഞാനിവിടെ ബീറ്റർ ഇല്ല ഞാനിവിടെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് ബീറ്റർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണ്ടേ അല്ലേ എല്ലാവരും വീട്ടിലൊന്നും ഇപ്പോൾ ബീറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സ്പൂൺ വെച്ചിട്ടാലും നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഈ ക്രീം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ക്രീം തന്നെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ടേസ്റ്റിനൊരു വ്യത്യാസമില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരാം കേട്ടോ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അതേപോലെ തന്നെയാണ് ഈ ഒരു പാകത്ത് തന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നമ്മൾ കഴിച്ചോണ്ടേയിരിക്കും ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് വാനലസൻസ് ആണ് ഈ എസൻസ് ചേർത്ത് കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നല്ലോണം മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ ബണ്ണിലേക്കുള്ള ക്രീം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നല്ലോണം സ്പൂൺ വച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ബണ്ണെല്ലാം എടുത്ത് അത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ബണ്ണ് കട്ട് ചെയ്തിട്ടാവുമ്പോൾ രണ്ട് പീസായി മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒരു മു ബാഗോളേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച് ക്രീം അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഉണ്ടല്ലേ ക്രീമെല്ലാം പുറത്ത് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇതാ നമ്മുടെ ക്രീം പണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ ഈ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് കുറേ കാണുമ്പോൾ ഓ ഓ ഇത് എത്രയൊക്കെ പണിയുണ്ടോയെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വീട്ടിൽ കുറച്ച് സാധനവും കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതാ അടിപൊളിയായിട്ട് ബണ്ണ് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഷേപ്പ് നിങ്ങൾ കാര്യമൊക്കെ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് എത്ര പ്രശ്നമൊന്നും ആക്കണ്ട അപ്പോൾ എല്ലാവരും ക്രീം ബൺ ട്രൈ ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്